ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ഫോറസ്കാട യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അഡീനിങ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ പേര റയറായിട്ടുള്ള പേരുകളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. അത് സക്സസ് ആയതിനു ശേഷമാണ് അഡീനത്തിലോട്ട് കടന്നത്. അപ്പോൾ ഇത് സാധാരണ നോർമൽ പിങ്ക് കളറ് നമ്മുടെ സിംഗിൾ ആയിട്ടുള്ള പ്ലാന്റാണ് എൻ്റെ മദർ പ്ലാന്റ് എന്ന് പറയുന്നത്. നമ്മളിതിൽ ചെയ്യുന്നത് അടുക്കാണ്. അതിൻ്റെ എനിക്കൊരു 6 വെറൈറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അടുക്കിൻ്റെത്. അപ്പോൾ അതിൻ്റെ നമ്മൾ നമ്മുടെ ആദ്യം മദർ പ്ലാന്റിൽ നിന്ന് അത്യാവശ്യം കട്ടിയുള്ള ഭാഗം നോക്കി കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ വെക്കാൻ ഉദ്ദേശിക്കുന്ന അടുക്കിൻ്റെ പ്ലാന്റിൻ്റെ കട്ട് ചെയ്തെടുത്തതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് ഒരേപോലെ ആക്കിയതിന് ശേഷം നമ്മുടെ മദർ പ്ലാന്റിൻ്റെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസിൽ നമ്മൾ നടുക്കൂടി ഒരു വര കൊടുത്തതിന് ശേഷം അതിനകത്താണ് ഇത് ഇറക്കി വെക്കാനുള്ളത്. എന്നിട്ട് അതിലാണ് നമ്മൾ ഇതിനി നമ്മൾ നമ്മുടെ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് വെള്ളമൊന്നും ഉറങ്ങാത്ത രീതിയിൽ ചുറ്റി റെഡിയാക്കി വയ്ക്കും. അപ്പോൾ ഇതിൽ ഒരു 5 കളറോളം എനിക്ക് ഒരെണ്ണത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. നമ്മൾ എടുക്കുമ്പോൾ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് തന്നെ എടുക്കണം. പിന്നെ ഒരുപാട് തവണ അതിനിട്ട് നമ്മൾ കട്ട് ചെയ്യാണ്ട് ആദ്യം മാക്സിമം 2 തവണയൊക്കെ തന്നെ നമ്മളത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഒരുപാട് തവണ നമ്മളിത് നമ്മുടെ കത്തിയിട്ട് ചീകുന്തോറും അതിൻ്റെ അകത്ത് നമുക്ക് പ്രതീക്ഷിക്കുന്ന പോലെ ഇത് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാഫ്റ്റിങ്ങാണ് അഡീനി എന്ന് പറയുന്നത്. ഇതിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഇതിന്നിപ്പോൾ ഒരു മദർ പ്ലാന്റിൽ നിന്ന് നമ്മളൊരു 5 പീസാണ് പുതിയത് വെച്ച് കൊടുത്തത്. അപ്പോൾ ഈ പഴയ മദർ പ്ലാന്റിൽ നിന്ന് കട്ടിയെടുത്ത പഴയ പീസുകൾ നമ്മൾ ഈ പുതിയതായിട്ട് കൊണ്ടുവന്ന അടുക്കിലും വെച്ച് കൊടുത്തത്. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും നമ്മൾ ഈ വെട്ടിയെടുക്കുന്ന കമ്പ് വേസ്റ്റായിട്ട് വരത്തില്ല. അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇവിടെ ഇത് ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്രയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടോ, എത്ര വരെ നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ച് കയറിയിട്ടുണ്ടോ, അതുവരെ നമ്മൾ ടേപ്പ് ഉപയോഗിച്ച് നന്നായി ചുറ്റിക്കെട്ടണം എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ പുതിയ പുതിയ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണാൻ ശ്രമിക്കണം. മാക്സിമം നിങ്ങൾക്ക് നമുക്ക് അവിടെ നിന്ന് ചെറിയ പ്ലാന്റുകളാണെങ്കിൽ ഡെലിവറി ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക.